നമസ്കാരം ഞാൻ സാരംഗി ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും എതിരെയുള്ള അതിക്രമം തടയുന്നതിനുള്ള ബിൽ നിയമസഭ പാസാക്കി ആരോഗ്യ പ്രവർത്തകർക്ക് എതിരായ അക്രമം തടയുന്നതിനുള്ള ആശുപത്രി വികസന ബില്ലിൽ ഗവർണർ ഒപ്പിട്ടു ആരോഗ്യ പ്രവർത്തകർക്കെതിരായ അതിക്രമത്തിനെതിരെ നിയമം ശക്തമാണെന്നും അതിക്രമം തടയാൻ ഓർഡിനൻസ് ഇറക്കുമെന്നും മന്ത്രി വീണോ ജോർജ് പറഞ്ഞിരുന്നു കൊട്ടാരക്കരയിലെ ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തെ തുടർന്നാണ് ഇത്തരം ഒരു നിയമം കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ആരോഗ്യ പ്രവർത്തകരുടെ മനോവീര്യം തകർക്കുന്ന ഇത്തരം അക്രമങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ഡോക്ടർ വന്ദനാദാസിന്റെ കൊലപാതകത്തിന് ശേഷമാണ് നിയമനിർമ്മാണ നടപടികൾ സർക്കാർ വേഗത്തിലാക്കിയത് ആശുപത്രികൾക്കും എല്ലാ വിഭാഗം ആരോഗ്യ പ്രവർത്തകർക്കും എതിരായ അതിക്രമങ്ങൾക്ക് കനത്ത ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ളതാണ് നിയമം ഭേദഗതി ബിൽ കഴിഞ്ഞ മാസം എട്ടിനാണ് സഭയിൽ അവതരിപ്പിച്ചത് ആശുപത്രികൾക്കും ആരോഗ്യ പ്രവർത്തകർക്കും എതിരെ ആക്രമണം നടന്നാൽ ഇൻസ്പെക്ടർ റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെന്നാണ് ബില്ല് നിഷ്കർഷിച്ചിരിക്കുന്നത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിനു മുമ്പ് അറുപത് ദിവസത്തിനകം അന്വേഷണം പൂർത്തിയാക്കണമെന്നും വ്യവസ്ഥയുണ്ട് വിചാരണ നടപടികൾ ഒരു വർഷത്തിനകം പൂർത്തിയാക്കാൻ ശ്രമിക്കണം കാലാവധി നീട്ടാനുള്ള അധികാരം കോടതിക്കുണ്ട് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ ജില്ലകളിൽ ഓരോ സെക്ഷൻ കോടതിയെ സ്പെഷ്യൽ കോടതിയായി നിയോഗിക്കും ആശുപത്രികളിൽ അക്രമം നടത്തുന്നവർക്ക് ആരോഗ്യ പ്രവർത്തകരെ ആക്രമിക്കുന്നവർക്കും പരമാവധി ഏഴ് വർഷവും ഒരു ലക്ഷം രൂപ പിഴയുമാണ് ശിക്ഷ പത്തിലേറെ പഴയ ബില്ലുകൾ ഗവർണറുടെ അനുമതി കാത്ത് ഇനിയും രാജ്ഭവനിലുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് എസ് മണികുമാറിനെ നിയമിക്കാനുള്ള ശുപാർശയിലും ഗവർണർ നടപടിയെടുത്തിട്ടില്ല ഉപലോകായുക്തമാർക്കെതിരെ ആർ എസ് ശിവകുമാർ നൽകിയ പരാതിയെക്കുറിച്ച് ഗവർണർ നിയമോപദേശം തേടിയെങ്കിലും ലഭിച്ചിട്ടില്ല പിഎസ്സി അംഗങ്ങളായി നിയമിക്കേണ്ട രണ്ടു പേര്ക്കെതിരെ ലഭിച്ച പരാതിയെക്കുറിച്ച് സർക്കാരിനോട് വിശദീകരണം തേടിയെങ്കിലും ലഭിക്കാത്തതിനാൽ നിയമം അംഗീകരിച്ചിട്ടില്ല ലോകായുക്തയുടെ അധികാരം വെട്ടിക്കുറയ്ക്കാനുള്ള ബില്ലിലും സര്വകലാശാലകളിലെ ചാൻസലര് നിയമനത്തിൽ ഗവർണർക്കുള്ള അധികാരം വെട്ടിക്കുറയ്ക്കുന്നതിനുള്ള ബില്ലിലും ഗവർണർ ഇതുവരെ ഒപ്പിട്ടിട്ടില്ല ജിഎസ്ടി സംബന്ധിച്ച പരാതികളിൽ അപ്പീൽ കേൾക്കാൻ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോട്ടുമാണ് ട്രൈബ്യൂണലുകൾ സ്ഥാപിക്കുകയെങ്കിലും ആദ്യഘട്ടത്തില് രണ്ടിടത്തെ ട്രൈബ്യൂണലുകൾ തുടങ്ങും